ഇത് ഞാൻ എവിടെ കാശ്? ഇത് എന്റെ അമ്മയുടെ കാശ്. നിന്റെ അമ്മയുടെ കാശ്? എന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. ഇത് എനിക്ക് അവകാശപ്പെട്ടതാ. ഞാൻ തരില്ല. സെന്റിമെന്റൽ കേറ്റ ഉട്ടിപ്പൊളിക്കും ഞാൻ. ഇവിടെ എവിടെ പോയി കിടക്ക? നീ കിഴി എവിടെ? ഓടിക്കോ. എന്റെ കാശും കൊണ്ടാ ഓട് പോയത്. ഒന്ന് വിടി, പിന്നെ ആദ്യം നിനക്ക് മണി. മാലയുടെ കാര്യമൊക്കെ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ശരിയാവും. ഈ നിമിഷം ഒന്ന് സ്ഥലം വിട്ടില്ലേ കാര്യങ്ങളൊക്കെ വഷളാവും. എന്താ കേടാ? ഞാൻ ഞാനല്ല എന്റെ മയച്ചൻ. ഇളനെന്റെ മയച്ചൻ. അയ്യോ, ഞാൻ ഇളയെന്ന മാലോട് എന്ന് പറഞ്ഞ അഡ്വാൻസ് വെച്ച് അയാളുടെ കൂടെ സ്കൂൾ വിട്ട പോലെ ആൾക്കാരുടെ ഓടിക്കോട്ടോ. നീ ഇവിടെ ഇരിക്കണോ? പിന്നെ അവന്മാരെ തട്ടിക്കൊണ്ട് പോയത് ആരാണ്? അസാനം ഒന്നും നീങ്ങ, ഒരു ലഗേജ് ഉണ്ട്. വഴി തെറ്റിയെന്നല്ല, നീ പറയുമ്പോ വഴി പിഴച്ചു. ഒരാള് മനങ്ങരുത്, പള്ളി പെരുന്നാൾക്ക് വെക്കണ കളിത്തോക്കല്ല ഇത്. കാണണോ പവറ്? ഓളെ മാലെ ഒറ്റ നനഞ്ഞു പോവരുത്, കൊന്ന് കാറ്റ് കളയും ഞാൻ. മാത്തച്ഛന്റെ അടുത്ത് കളിച്ചവരൊന്നും ഇതുവരെ കളി കഴിച്ചു പോയിട്ടില്ല. കാശും തന്ന് കല്യാണം നടത്താതെ ഒരെണ്ണത്തിനും ഞാൻ വിടില്ല. ആള് മാറിപ്പോയി. Thank you.
പോയപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ഇത് കൊളാവുന്ന്. തന്നെ പറഞ്ഞു എന്നെ ചെരുപ്പൂരടിക്കണം. ആ ഫ്രെഡി വിളിച്ചിട്ടാണ് കിട്ടണില്ല. 35 തുറന്നിട്ട് 30 കൊടുത്തു വിട്ടിരിക്കുക. 5 വെറുതെ കളഞ്ഞില്ലേ? അയ്യോ, കിട്ടിയതെങ്കിലും കിട്ടി നിങ്ങ കരുതിയ പോരെ. അത് ശരിയാ, അത്യാഗ്രഹം പാടില്ലല്ലോ. അല്ല, തന്റെ കാര്യം എന്തായി? എന്തായാലും എന്താവാൻ, കണ്ടു മിണ്ടി കെട്ടുറപ്പിച്ചു. നാളെ കാലത്ത് ഇവിടുത്തെ പള്ളിയിൽ വെച്ച് അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോയിരിക്കുക ഫെലിക്സ്. അപ്പോ നമ്മൾ ഇനി എപ്പോഴൊക്കെയാ കാണുക? താൻ എവിടെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാനുണ്ടാവും എന്റെ തറവാട്ടില്. എപ്പോഴെങ്കിലും കാണണം തോന്നിയാ. കെട്ടിയവനെയും കുട്ടികളൊക്കെ വാരിക്കുട്ടി അങ്ങോട്ട് വന്നാ മതി. ഗുഡ് ബൈ. ഗുഡ് ബൈ. താങ്ക് യു. ഹേ എസ്പി സാർ, വാട്ട് എ സർപ്രൈസ്. ഹൗ ആർ യു? ഓ, നീയാ? എന്തായാലും സാറിനെ കണ്ട നന്നായി. ഇനി ചിലപ്പോ നമ്മളമ്മ കണ്ടെന്ന് വരില്ല എന്ന് പറയുമ്പോ സാറ് വിചാരിക്കും ഞാൻ എവിടെന്നെങ്കിലും ചാടിച്ചാവും പോവെന്ന്. അതൊന്നുമല്ല, ഞാൻ മറ്റു പരിപാടിക്ക് നിർത്തി. എന്താ പരിപാടി? പോലീസിനെ കാണുമ്പോ ഓടുന്ന പരിപാടി. പഴയ പോലെ ഒന്ന് വയ്യ സാറേ. എപ്പ തുടങ്ങി ഓട്ടോ? ഓ, ഇനി റിലാക്സ് ചെയ്യണം. സരി, ഇപ്പൊ കിട്ടാൻ നിറയെ പണം ഇറക്ക്, ഇഷ്ടം പോലെ വാഴലാം. ആ, അതെ പറ്റി സ്വർണപ്പതാ ഒരു വിഷയം കേൾക്കണം. ഒരുവേള ഉണക്ക് തരും, ഇത് തന്നെ മതിപ്പെടുക്കും. ഇപ്പൊ ഈ സ്വരവും കൂടെതാണ്, അതിനാലതാ ഇപ്പടി ഒരു പൊണ്ണ് ഉണക്കിടച്ചെടുക്ക. അവളോട് പെരിയ മനസ്സ് ഉന്നെ കാപ്പാത്തിച്ച് അവളതാണ്. എല്ലാം മുടിഞ്ഞ് പോയിട്ടാങ്ങളെ. ശ്രീധനം കൊണ്ടുവന്നിട്ടുണ്ടോ? താനേരാ, എന്റെ അപ്പനാ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി എന്നെ കെട്ടിച്ചയക്കാൻ. ഫെലിക്സ് വരില്ല, വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? ഇല്ലാത്ത സ്നേഹം. താൻ എനിക്ക് പണം കൊടുത്ത് വാങ്ങിത്തരാൻ നോക്കിയതല്ലേ. എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ, അതുകൊണ്ടല്ലേ സ്വന്തം ആവശ്യങ്ങളൊക്കെ മറന്ന് ആ കാശുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കിയത്. നന്ദി. തന്റെ വലിയ മനസ്സിന് ഒന്നുകൂടെ നന്ദി. ഞാൻ പോവാം. ഞാൻ ജീവിതത്തില് ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞോട്ടെ. എന്താ? ഞാൻ എന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എല്ലാം തിരിച്ചു പിടിച്ച് വിതച്ച് കൊയ്ത് ഒരു വീടൊക്കെ വെച്ച് ഒരു പെണ്ണൊക്കെ കെട്ടി. അതാ അതാ അത് തന്നെ കണ്ട എനിക്കിപ്പോ ഐശ്വര്യ റോയെ പോലെ തോന്നുക. കുഴപ്പമായോ? അയ്യോ, പ്രോമിസ് പ്രോമിസ്.